നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്നോടി ചെല്ലാം. ഓട്ട പ്രദർശനം ഇന്ന് കണ്ട ആദ്യത്തെ കാഴ്ച ഒരു ദുഃഖകരമായ കാഴ്ചയാണ്. 1960 റോം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ഫുട്ബോൾ താരവും മുൻ ഇന്ത്യൻ ടീം നായകനുമായ ഒ ചന്ദ്രശേഖരൻ അന്തരിച്ചു എന്നതാണത്. വർഷങ്ങളായി അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. 1962 ഏഷ്യൻ ഗെയിംസ് ജേതാക്കളായ ഇന്ത്യൻ ടീമിലെ അംഗമായിരുന്നു ഒളിമ്പ്യൻ ചന്ദ്രശേഖരൻ. നിരവധി ടൂർണമെന്റുകളിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചിട്ടുള്ള ചന്ദ്രശേഖരൻ എന്നും ഇന്ത്യയുടെ വിശ്വസ്തനായ പ്രതിരോധ നിര താരമായിരുന്നു. ഇനി ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ രക്ഷാദൌത്യം ഓപ്പറേഷൻ ദേവീശക്തി എന്നാണ് ഇനി അറിയപ്പെടുക എന്നതാണ്. കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറാണ് ഇക്കാര്യം അറിയിച്ചത്. നിഷ്കളങ്കരായ ജനങ്ങളെ പൈശാചിക ശക്തികളിൽ നിന്ന് ദുർഗാദേവി സംരക്ഷിക്കുന്ന പോലെ നിരപരാധികളെ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നതിനാലാണ് ഈ പേര് നൽകിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന അഫ്ഗാനിസ്ഥാനിൽ നിന്നും നിരപരാധികളെ രക്ഷിച്ചു കൊണ്ടുവരുന്ന വ്യോമസേന, എയർ ഇന്ത്യ, വിദേശകാര്യ മന്ത്രാലയം ടീം അംഗങ്ങൾക്ക് എന്റെ അഭിവാദ്യമെന്നും ജയശങ്കർ ട്വിറ്ററിൽ കുറിക്കുകയുണ്ടായി. പിന്നെ പതിവ് പോലെ തന്നെ ഹിന്ദുരാഷ്ട്ര നിർമ്മാണമാണെന്നും ഹിന്ദു ഫാസിസം നടപ്പിലാക്കുകയാണെന്നും ഒക്കെ അലമുറയിട്ടുകൊണ്ട് സുഡാപ്പികൾ പതിവ് പോലെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യൻ ആർമി ഫോഴ്സിന്റെ പേരും മുദ്രാവാക്യവും ഒക്കെ സുഡാപ്പികളെ ചുട്ടുപൊള്ളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പോൾ ഇതാ ദേവീശക്തി എന്ന മറ്റൊരു പേരും കൂടി. ഭാരത് മാത എന്ന് പറയാൻ പോലും മടിക്കുന്നവർ ഈ പേരിട്ടതിന് കുരുപൊട്ടിക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല എന്നാണ് ഓട്ട പ്രദർശനത്തിന് പറയാനുള്ളത്. സുഡാപ്പി തീവ്രവാദികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓട്ട പ്രദർശനം കണ്ട മറ്റൊരു വാർത്ത ഓർമ്മ വന്നത്. പരസ്യമായി താലിബാൻ എന്ന തീവ്രവാദ സംഘടനയെ ഒരു മടിയും കൂടാതെ പിന്തുണച്ചിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന വാർത്തയാണത്. പോപ്പുലർ ഫ്രണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ പി കോയയാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ പ്രേമം പരസ്യമായി തുറന്നുകാട്ടിയത്. താലിബാന്റെ മുന്നേറ്റം വിയറ്റ്നാം മോഡൽ ചെറുത്തുനിൽപ്പാണെന്നാണ് പി കോയ പറഞ്ഞത്. താലിബാൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണെന്ന് പ്രസ്താവിക്കുക മാത്രമല്ല, ഇന്ത്യ താലിബാനുമായി നയതന്ത്ര ബന്ധം ഉണ്ടാക്കണമെന്ന് വരെ പറഞ്ഞു കളഞ്ഞു ഈ കോയ. അല്ലയോ കോയ, തന്നെ പോലെയുള്ള നഖം പോയ തീവ്രവാദികളുടെ പിറകെ പോയി കാലു നക്കുന്ന സർക്കാരല്ല കേന്ദ്രം ഭരിക്കുന്നത്. തന്നെ പോലുള്ള തീവ്രവാദികളെ എടുത്ത് അകത്തിടാൻ യാതൊരു മടിയും കാണിക്കില്ല നരേന്ദ്രമോദി സർക്കാർ എന്നാണ് ഓട്ട പ്രദർശനത്തിന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി കോവിഡിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ, കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തില്ല എന്ന കാഴ്ചയും ഓട്ട പ്രദർശനം കാണുകയുണ്ടായി. നിലവിലെ നിയന്ത്രണങ്ങൾ അതേപടി തുടരാനാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിൽ തീരുമാനമെടുത്തത്. ഞായറാഴ്ചകളിൽ ലോക്ക്ഡൌണിൽ മാറ്റമില്ല. കടകൾക്ക് രാവിലെ 7 മണി മുതൽ 9 മണി വരെ തുറന്നു പ്രവർത്തിക്കാം. WIPR മാനദണ്ഡത്തിലും മാറ്റമൊന്നുമില്ല. എന്തായാലും നിലവിലെ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കുക എന്ന പൊതു തീരുമാനമാണ് അവലോകന യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഓട്ട പ്രദർശനം മനസ്സിലാക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്ത് ഇന്ന് 24,296 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.04 ആണ്. 173 മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓട്ട പ്രദർശനം എന്നും പറയാറുള്ളത് പോലെ, സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്നത് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. ശുഭരാത്രി.